السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين، والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين. أما بعد، ഹംബലുകളിൽ പ്രധാനപ്പെട്ട ഒരു ഇബാദത്താണല്ലോ തവാഫ്. തവാഫ് ആകെ ആറ് വിധമാണെന്ന് ഫിഖ്ഹിലെ ജമൽ 2 വോളിയം 427 പേജിലുണ്ട്. 1. ഹജ്ജിലും ഉംറയിലുമൊക്കെ നിർബന്ധമാകുന്ന തവാഫ് റുഖ്ന്, ഇതിന് ഹജ്ജിലാകുമ്പോൾ തവാഫുൽ ഇഫാള എന്നുകൂടി പേര് പറയും. 2. തവാഫുൽ ഖുദൂമ്, അത് മനാസിക്കിൽ പെട്ടതല്ല എന്നും ഹജ്ജോ ഉംറയോ ഉദ്ദേശിക്കാതെ വരുന്നവർക്കും ഇത് സുന്നത്തുണ്ട് എന്നുമാണ് ബഹുമാനപ്പെട്ട തൊയ്ഫയിലുള്ളത്. വലു ഹലാലൻ, ഇഹ്റാം ചെയ്യാതെ വരുന്നവർക്ക് പോലും സുന്നത്തുള്ള തവാഫാകുന്നു തവാഫുൽ ഖുദൂമ്. അത് ബഹുമാനപ്പെട്ട ഇയാന തുപ്പാലിബിൻ 2 വോളിയം 310 മഹല്ലി 2 വോളിയം 102 പേജിലും വിശദീകരിക്കുന്നുണ്ട്. 3. തവാഫുൽ വദാ, അത് ഇൻഷാല്ലാ പിന്നീട് വിശദീകരിക്കും. 4. തവാഫു തഹല്ലുൽ, ഹജ്ജ് ഫവാത്താകുമ്പോൾ ചെയ്യുന്ന തവാഫ്. പിന്നെ ഒന്ന്, സാധാരണ എപ്പോഴും ചെയ്യാവുന്ന ഒരു തവാഫുണ്ട്, ഇഹ്റാമിലൊന്നും അല്ല. ആ തവാഫിന്റെ പേരാണ് തവാഫു തതവ്വു. ബഹുമാനപ്പെട്ട ഉമൈറ 2 വോളിയം 103 പേജിൽ നോക്കുക. എപ്പോഴും ചെയ്യേണ്ട തവാഫ്. സഹി അങ്ങനെ എപ്പോഴും ചെയ്യാൻ സുന്നത്തില്ല, തവാഫ് മാത്രമാണ്. ഒന്നുവെടുത്ത് ശുദ്ധിയോടുകൂടെ എപ്പോഴും ചെയ്യാൻ പറ്റുന്നതാണ് തവാഫ്. പിന്നെ ഒന്ന്, തവാഫു നദ്ർ, നീർച്ചയാക്കിയിട്ട് ചെയ്യുന്ന തവാഫ്. ഫയല് 1 വോളിയം 358 പേജിൽ ഇതിനെ കുറിച്ച് വിശദീകരിക്കുന്നുണ്ട്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാകുന്നു തവാഫുൽ വദാ, അതിനെ കുറിച്ച് ഒരല്പം പറയാം. മക്കക്കാരനായാലും അല്ലാത്ത നാട്ടുകാരനായാലും, ഹജ്ജിന് വന്നവനായാലും ഉംറക്ക് വന്നവനായാലും ജോലിക്ക് വന്നവനായാലും അല്ലാതെ വന്നവനായാലും, മക്കയിൽ നിന്ന് ദൂരെ ദിക്കിലേക്ക് യാത്ര പോകുമ്പോഴൊക്കെ നിർബന്ധമാകുന്ന തവാഫാകുന്നു തവാഫുൽ വദാ. തവാഫുൽ വദാ എന്നും പറയാം, തവാഫുൽ വിദാ എന്നും പറയാം. ഏറ്റവും നല്ലത് തവാഫുൽ വദാ എന്ന് പറയാനാണെന്ന് ഹദീസിന്റെ ഷുറാഹ് വിശദീകരിച്ചിട്ടുണ്ട്. ഏതായാലും തവാഫുൽ വദാ, തവാഫുൽ വിദാ രണ്ടുമാകാം. ഹജ്ജത്തുൽ വദാഇനെ കുറിച്ച് പറഞ്ഞിടത്ത് അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. താജുൽ അറൂസ് എന്ന ലുഗത്തിന്റെ കിതാബിൽ ഇത് വിശദീകരിച്ചിട്ടുണ്ട്. യജിബു അലാ കുല്ലി മൻ യുറീദുൽ ഖുറൂജ മിൻ മക്കത്ത ഇലാ മസാഫത്തിൽ ഖസർ, മക്കയിൽ നിന്ന് 132 കിലോമീറ്റർ ദൂരയിലേക്ക് പോകുന്ന എല്ലാവർക്കും നിർബന്ധമാണ് തവാഫുൽ വദാ. ഹയലുകാരിക്കോ നിഫാസുകാരിക്കോ ഇത് നിർബന്ധമില്ല, അല്ലാത്ത എല്ലാവർക്കും നിർബന്ധം. ഫലാഖ്തസു വുജൂബു അലൽ ഹാജി അബിൽ മുഅ്തമരി ഫഖത്ത്, ഹജ്ജുകാരൻ ഹാജിക്കോ അല്ലെങ്കിൽ ഉംറക്കാരനോ മാത്രമല്ല, ഹജ്ജിനോ ഉംറക്കോ വന്നവർക്ക് മാത്രമല്ല, ഏതൊരാവശ്യത്തിന് വേണ്ടി വന്നാലും മക്കക്കാരനായാലും ആർക്കും ദൂരെ ദിക്കിലേക്ക് പുറപ്പെടുമ്പോ എല്ലാവർക്കും നിർബന്ധമാകുന്നു തവാഫുൽ വദാ. ഫമൻ ഖറജില്ല തവാഫുൽ വദാ, തവാഫ് വദാ തീരെ ചെയ്യാതെയാണോ ഒരാൾ പുറപ്പെടുന്നത്, വജബ അലൈഹി ദമു, അവന്റെ മേൽ അറവ് നിർബന്ധമാണ്. ഈ അറവും അത് വിതരണം ചെയ്യേണ്ടതും ഹറമിൽ വെച്ച് തന്നെയാണ്. അഥവാ മറ്റു നാട്ടിലേക്ക് ചെന്നാൽ ഹറമിൽ വെച്ച് അറുത്ത് വിതരണം ചെയ്യാൻ അവിടെ വക്കാലത്താക്കണം. അല്ലാതെ നാട്ടിലെത്തിയിട്ട് പോലെ ഒരാൾ തവാഫുൽ വദാ ചെയ്യാതെ നാട്ടിലേക്ക് എത്തി, എന്തിൽ നാട്ടിൽ വന്ന് അറുത്ത് കൊടുത്തിട്ട് കാര്യമല്ല, പിന്നെ എന്ത് വേണം, ഹറമിൽ തന്നെ നിർവഹിക്കണം. ത്വൈഫ ചെറുവാനി സഹിതം 4 വോളിയം 139 പേജ്. അപ്പൊ ചുരുക്കത്തിൽ, ഹജ്ജ് ഉംറയുമായി മാത്രം ബന്ധപ്പെട്ടതല്ല തവാഫുൽ വദാ എന്നും, ദൂരെ ദിക്കിലേക്ക് പോകുന്ന ഏവർക്കും നിർബന്ധമാണെന്നും ആണ് ബഹുമാനപ്പെട്ട ഫുഖഹാ പറഞ്ഞത്. ഉദാഹരണമായി ഫൈലുൽ ഇലാഹിൽ മാലിക്കി 1 350 പേജ്. ഇത് വളരെ ശ്രദ്ധിക്കേണ്ടതാകുന്നു തവാഫുൽ വദാ എന്ന നിയമം. ഹായിലിനോ നുഫസാദിനോ നിർബന്ധമില്ല. അത് ബഹുമാനപ്പെട്ട സ്വാഹിൽ ബുഖാരി 329 നമ്പറായി ഉദ്ധരിക്കുന്ന ഹദീസിൽ തന്നെ കാണാം. അത് ബഹുമാനപ്പെട്ട ഈലാഹ് 444 പേജിലും പറഞ്ഞിട്ടുണ്ട്. ഷാഫിഅ ഇമാമിന് തവാഫുൽ വിദാ നിർബന്ധമില്ല, സുന്നത്തെ ഉള്ളു. അപ്പം അതൊരാൾ ഉപേക്ഷിക്കുകയാണെങ്കിൽ അറവും സുന്നത്തെ ഉള്ളു എന്ന ഒരു കൗല് ഉണ്ട്. നിർബന്ധ സാഹചര്യത്തിലൊക്കെ പിടിക്കാം. ത്വൈഫ 4 വോളിയം 141. അപ്പൊ പ്രബലാഭിപ്രായ പ്രകാരം ഹാജിക്കോ ഉംറക്കാരനോ അല്ലാത്തവർക്കോ എല്ലാവർക്കും നിർബന്ധമാകുന്ന, മക്കയിൽ നിന്ന് ദൂരദിക്കിലേക്ക് പോകുന്നവർക്കൊക്കെ നിർബന്ധമാകുന്ന ഒരു ഹായലോ നുഫസാവോ അല്ലാത്തവർക്കൊക്കെ നിർബന്ധമാകുന്ന തവാഫാകുന്നു തവാഫുൽ വദാ. അത് ചെയ്യാതെ പോവുകയാണെങ്കിൽ അറവും നിർബന്ധമാകുന്നതാണ്.
ഇനി ആർക്കൊക്കെയാണ് തവാഫുൽ വദാ നിർബന്ധമാവുക എന്ന് ഒന്നുകൂടെ പറയാം. അത് ശരിക്കും ശ്രദ്ധിച്ചാൽ തവാഫുൽ വദാ നിർബന്ധമാണ് അലാ കുല്ലി മൻ അറാദ മുഫാറഖ മക്ക. മക്കയിൽ നിന്നും ദൂരെ ദിക്കിലേക്ക് പോകുന്നവൻ, അത് ഹാജിയോ മുഹത്തമിറോ വൈരീമ അല്ലാത്തവരോ മക്കീൻ വൈരീ മക്കാരനോ അല്ലാതെയോ ആവട്ടെ, അപ്പൊ ഇലാ സഫരി ഖസിരിൻ മുത്തുലക്കൻ, അപ്പൊ മക്കയിൽ നിന്ന് 132 കിലോമീറ്റർ ദൂരയിലേക്ക് പോകുന്നവർക്കൊക്കെ, അത് ബദറിലേക്കായാലും മദീനയിലേക്കായാലും നാട്ടിലേക്കായാലും ജോലിക്കായാലും 132 കിലോമീറ്റർ ദൂരത്തേക്ക് മക്കയിൽ നിന്ന് ആരൊക്കെ വിട്ടുപോകുന്നുണ്ടോ അവർക്ക് മുഴുവനും തവാഫുൽ വദാ ഞാൻ നിർവഹിക്കുന്നു എന്ന നിയത്തോടെ തവാഫ് നിർവഹിക്കൽ നിർബന്ധമാണ്. എല്ലാ തവാഫിനെ പോലെ തന്നെ വുളു ഉണ്ടായിരിക്കലും ശുദ്ധി ഉണ്ടായിരിക്കലും നിയ്യത്തുണ്ടായിരിക്കലും ഒക്കെ അവിടെയും നിർബന്ധമാണ്. അതോടൊപ്പം തന്നെ തവാഫുൽ വദാ ശരിയാകണമെങ്കിൽ ആ തവാഫ് ചെയ്തതിന്റെ ശേഷം പിന്നെ മക്കത്ത് തീരെ തങ്ങരുത് എന്നും ഉടനെ തന്നെ പുറപ്പെടണം എന്നും ബാങ്ക് കൊടുക്കാൻ കാത്തിരിക്കരുത് എന്നും ബാങ്ക് കൊടുത്താൽ പോലും നിസ്കാരത്തിന്റെ ജമാഅത്തിന് അവിടെ കൂടരുത് എന്നും ഇഖാമത്ത് കൊടുത്താൽ മാത്രമേ കൂടാൻ പറ്റൂ എന്നും ഒക്കെ തോഫയിലും ഷെർബാനിലും വിവരിച്ചിട്ടുണ്ട്. ഏതായാലും ആർക്കൊക്കെയാണ് നിർബന്ധമാകുന്നത് എന്നുകൂടെ വിശദീകരിക്കുന്നു. മക്കയിൽ നിന്നും 132 കിലോമീറ്റർ ദൂരെ പോകുന്നവർക്കെല്ലാം നിർബന്ധമാണ്. ഒന്നേ ഔ ഇലാ വത്വനിഹി, അല്ലെങ്കിൽ ഒരാള് മക്കയിൽ നിന്ന് അവന്റെ സ്വദേശത്തേക്ക്, അത് 132 കിലോമീറ്റർ ദൂരെ ഇല്ല എങ്കിൽ പോലും സ്വദേശത്തേക്ക് ഒരാൾ പോകുമ്പോൾ അവനും തവാഫുൽ വദാ നിർബന്ധമാണ്. ഇനി ശ്രദ്ധിക്കണം, ഔ മഹല്ലിൻ യുരീദുൽ ഇഖാമത ഫീഹി മുതവത്തിന, അല്ലെങ്കിൽ അവന്റെ സ്വദേശമായിരുന്നില്ല പക്ഷെ സ്വദേശമാക്കാൻ ഉദ്ദേശിച്ചുകൊണ്ട് 132 കിലോമീറ്റർ ഇല്ലാത്ത ഒരു സ്ഥലത്തിലേക്ക് സ്വദേശമായി സ്വീകരിച്ചുകൊണ്ട് പോവുകയാണെങ്കിലും അവനും തവാഫുൽ വദാ നിർബന്ധമാണ്. ഔ മഹല്ലിൻ യുരീദുൽ ഇഖാമത ഫീഹി ഇഖാമത്തൻ തക്തൗ സഫറ, അല്ലെങ്കിൽ 4 ദിവസമെങ്കിലും താമസിക്കണം എന്ന ഉദ്ദേശപ്രകാരം 132 കുറഞ്ഞ ഒരു സ്ഥലത്തേക്ക് പോകുന്നുവെങ്കിൽ അവനും തവാഫുൽ വദാ നിർബന്ധമാണ്. ഇവിടെയാണ് ശ്രദ്ധിക്കേണ്ടത്. പൊതുവെ ജിദ്ദയിലൊക്കെ ജോലി ചെയ്ത് താമസിക്കുന്നവർ ഉംറയൊക്കെ കഴിഞ്ഞു പോരുമ്പോൾ തവാഫുൽ വദാ ചെയ്യാറില്ല, നാട്ടിലേക്ക് പോകുമ്പോൾ ചെയ്താൽ മതിയല്ലോ എന്ന് പലരും പറയാറുമുണ്ട്. പക്ഷെ ഈ ഇബാറത്ത് ഷെർവാനിന്റെ ഇബാറത്താണ്. ഈ ഇബാറത്ത് പ്രകാരം ഔ മഹല്ലിൻ യുരീദുൽ ഇഖാമത ഫീഹി ഇഖാമത്തൻ തക്തൗ സഫറ, യാത്രയെ മുറിക്കുന്ന വിധം താമസിക്കുക എന്നാൽ 4 ദിവസമെങ്കിലും, മഹല്ലുൽ യൗമുൽ ഹത്തു വത്തുറഹാൽ, ശരിക്കുള്ള 4 ദിവസം ഒരാൾ താമസിക്കുന്നു എന്ന് കരുതിയിട്ടാണ് അവൻ ജിദ്ദയിലേക്ക് പോകുന്നത്. അപ്പൊ ഒരു ജോലിക്കാരൻ ഉംറ ചെയ്തിട്ട് ജിദ്ദയിലേക്ക് പോകുന്നത് 4 അല്ല, എത്രയോ ദിവസം താമസിക്കാൻ തന്നെയാണ്. അപ്പോൾ ആ പോകുന്നവൻ തവാഫുൽ വദാ ചെയ്തിരിക്കണം എന്നു തന്നെയാണ് ഷാഫിഈ മദ്ഹബ്. വിശദീകരണം തർശീഹുൽ മുസ്തഫീദീൻ 185, ബഹുമാനപ്പെട്ട ഷെർവാനി 4-ാം വാല്യം 140 ഒക്കെ നോക്കുക. ഇമാം ഗസ്സാലി തങ്ങൾക്കും അവരുടെ ഉസ്താദായ ഇമാമുൽ ഹറമൈനി തങ്ങൾക്കും തവാഫുൽ വദാ ഹാജിക്കോ ഉംറക്കാരനോ മാത്രമേ നിർബന്ധമുള്ളൂ, കാരണം അത് ഹജ്ജുമായി മാത്രം ബന്ധപ്പെട്ടതാണ്, അല്ലാതെ പോകുന്നവർക്ക് നിർബന്ധമില്ല എന്നൊരു അഭിപ്രായമുണ്ട്. അത് ബഹുമാനപ്പെട്ട തർശീഹിൽ 186-ാം പേജിൽ ബഹുമാനപ്പെട്ട അല്ലാമ സഖാഫ് ഉദ്ധരിക്കുന്നുണ്ട്. മറ്റൊരു കാര്യം, തവാഫുൽ വദാ കഴിഞ്ഞു പോകുമ്പം നേരെ തന്നെയാണ് പോകേണ്ടത്, കഅബയിലേക്ക് തിരിഞ്ഞ് പിന്തിരേക്ക് പിന്തിരിഞ്ഞ് പോകാൻ പാടില്ല എന്ന് തർശീഹിൽ 186-ാമത്തെ പേജിലുണ്ട്. തവാഫുൽ വദാ ഒരാൾ ഉപേക്ഷിച്ചാൽ ഉദുഹിയത്തിനും അഖീഖത്തിനും ഒക്കെ പറ്റും വിധമുള്ള നിബന്ധനകളൊത്ത ഒരു ആടിനെ അറുത്ത് ധർമ്മം ചെയ്യൽ നിർബന്ധമാണ്. അത് ഹറമിൽ തന്നെ കാണും. ഒരാൾ തവാഫുൽ വദാ ചെയ്യാതെ നാട്ടിൽ എത്തിയാൽ ഇവിടെ അറുത്ത് കൊടുത്തിട്ട് കാര്യമില്ല, അത് അവിടെ തന്നെ കൊടുക്കേണ്ടതാണ് എന്ന് പ്രത്യേകം ഉണർത്തുന്നു. നല്ല കാരണവശാലും അത് കഴിഞ്ഞിട്ടില്ലെങ്കിൽ പിന്നെ 10 നോൽബ്, ആ നോൽബ് നാട്ടിൽ വെച്ചും ചെയ്യാം. ആദ്യം ഒരു 3 നോൽബ് നിൽക്കണം, പിന്നെ കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് 7 നോൽബ് നിൽക്കണം. ഇങ്ങനെയൊക്കെ നിയമങ്ങൾ പറയുന്നുണ്ട്. വിശദീകരണം ഇയാനത്തു താലിബീൻ 2-ാം വാല്യം 327-ാമത്തെ പേജ് 10-ാം വരിയിൽ നോക്കുക. ഏതായാലും തവാഫുൽ വദാ പ്രധാനമാണ്, അത് ഉപേക്ഷിക്കരുത്. ജിസാനിൽ നിന്നോ അല്ലെങ്കിൽ റിയാദിൽ നിന്നോ മറ്റോ ഒക്കെ വന്ന് ഉംറ ചെയ്ത് പോകുന്നവർ പോലും മിക്ക ആളുകളും തവാഫുൽ വദാ ഉപേക്ഷിക്കാറുണ്ട്. ജിദ്ദക്കാര് വരെ ഈ ഉംറയൊക്കെ കഴിഞ്ഞ് തോന്ന ദിവസം ജിദ്ദയിൽ താമസിക്കാനാണല്ലോ ഉദ്ദേശിക്കുന്നത്, പോകുമ്പോൾ തവാഫുൽ വദാഇന്റെ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണമെന്നും അപ്പോഴേ ആ ഇബാദത്തുകളൊക്കെ പൂർത്തിയാകുന്നുള്ളൂ, അല്ലെങ്കിൽ വലിയ അപകടം വരുമെന്നും സവിനയം എല്ലാ അമീറുമാരും ഉണർത്തണം. തീർത്ഥാടകരെ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം, ഇത് മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യണം. സംശയമുണ്ടെങ്കിൽ നിങ്ങൾ വിളിക്കണം 9-9-6-1
9 0 3 3 8 1 0 ഒന്നുകൂടെ 99 61 903 810 പി എ മുഹമ്മദ് ബാക്കവി മുണ്ടം പറമ്പ്. കുറ്റമറ്റതാണെന്ന് അവകാശവാദമില്ല. ഒരു നല്ല കാര്യം ഉദ്ദേശിച്ചു മാത്രം വോയിസിൽ വന്നതാണ്. അതുകൊണ്ടാണ് സംശയങ്ങൾ ഉണ്ടാവാം, തെറ്റുണ്ടെങ്കിൽ തിരുത്തിത്തരണം. സവിനയം, പി എ മുഹമ്മദ് ബാക്കവി, മുണ്ടംപറമ്പ്.